അമുസ്ലിമീങ്ങളോട് പോലും നീതിയോടുകൂടി വർത്തിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ നീതിയുടെ ശക്തരായ കാവലാളാവുക നിങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്. ഖായിമ എന്ന് പറഞ്ഞാൽ നിലകൊള്ളുന്നവൻ എന്നാണ് അർത്ഥം. ഖവ്വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി നിലകൊള്ളുന്നവൻ എന്നാണ് അർത്ഥം. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, സൂറത്തു നിസാ 135-ാമത്തെ ആയത്താണ്. നീതിയുടെ പക്ഷം നിങ്ങൾ ശക്തമായി നിലകൊള്ളണമെന്ന് ഖുർആൻ പറയുകയാണ്. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാ ലില്ലാഹ്, അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ വേണം അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായ നിലയിൽ നിങ്ങൾ തീർച്ചയായും ശക്തരായ കാവലാളാവുക, നീതിയുടെ കാവലാളാവുക എന്ന് ഖുർആൻ സൂറത്തു നിസാ. ഖുർആൻ പറയുന്നു, വലൗ അലാ അൻഫുസികും വൽ അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. സ്വന്തത്തിനെതിരാണ് നീതിയെങ്കിലും ആ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്കെതിരാണെങ്കിലും ശരി, ബന്ധുക്കൾക്കെതിരാണെങ്കിലും ശരി, ഞാൻ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ അമീറാണ് ഞാൻ എന്ന് പറഞ്ഞാലും ശരി, ഞാൻ വലിയ ജഡ്ജിയാണ് എന്ന് പറഞ്ഞാലും ശരി, ആ ജഡ്ജി പോലും ഓർക്കേണ്ട ആയത്ത് ഖുർആൻ പറയുകയാണ്. അയാൾക്കെതിരെ വിധി പ്രഖ്യാപിക്കണം എന്ന് പറയുകയാണ്. വല്ലവിൽ വാലിദൈനി വല്ല, സ്വന്തം ഉമ്മയ്ക്ക് എതിരാണ് നീതിയെങ്കിലും ആ നീതിയുടെ പക്ഷം നിലകൊള്ളണമെന്ന്, ശക്തമായി നിങ്ങൾ നിലകൊള്ളണം. ഖവ്വാമീന ബിൽ ഖിസ്ത്, വിശുദ്ധ ഖുർആന്റെ നീതിയുടെ ആഹ്വാനമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഈ യകുന്നു അനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമ. അവൻ സമ്പന്നനാണെങ്കിലും ശരി, അവൻ അല്ലെങ്കിൽ പാവപ്പെട്ടവനല്ലേ എന്ന് പറഞ്ഞ ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, നീതിയുടെ പക്ഷമാണ്. അവൻ സമ്പന്നനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഫല്ലാഹു ഔലാ ബിഹിമ, അവരെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് അല്ലാഹു ആണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതല്ലേ കേൾക്കേണ്ടത്? ഫലാ തത്തബിഉൽ ഹവാ അൻതഅദിലു. നിങ്ങൾ നീതി കാണിക്കുന്നതിന് തടസ്സമാകുന്ന നിലയിൽ നിങ്ങളുടെ ശരീരേച്ഛയെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫലാ തത്തബിഉൽ ഹവാ അൻതഅദിലു വഇൻ തൽവു ഔ തുഅ്രിദു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. കുതന്ത്ര ന്യായങ്ങൾ, എന്തെല്ലാം ന്യായങ്ങളാണ് പല ആളുകളും പറയാറുള്ളത്. വഇൻ തൽവു ഔ തുഅ്രിദു ഫഇന്നല്ലാഹ കാന, എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒപ്പിച്ചെടുത്താലും, ഒപ്പിച്ചെടുക്കലാണ് ഇപ്പോ പല ആളുകളുടെയും പണി, പല ജഡ്ജി പല വക്കീലുമാരുടെയും പണി, പല അഡ്വക്കേറ്റുമാരുടെയും പണി. വൈൻ തൽവു ഔ തുഅ്രിദു ഫഇൻ, അങ്ങനെ ഒരിക്കലും പാടില്ല. ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. അള്ളാഹു കൃത്യമായി വാച്ച് ചെയ്യുന്നവനാണ്, ശക്തരായ നീതിയുടെ കാവലാളാവുക എന്ന് വിശുദ്ധ ഖുർആൻ.